കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ്യ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി. അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.5 കിലോ സ്വർണ സമ്മാനം. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ വിജനമായ സ്ഥലത്തേക്ക് ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. അകമ്പാടം എരഞ്ഞിമങ്ങാട് പൂക്കോളൻ നിഷാദിനെയാണ് CI മനോജ് പറയട്ടയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. June 19 കേസിനാസ്പദമായ സംഭവം നടന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി രാവിലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തനിച്ചു പോവുകയായിരുന്ന പെൺകുട്ടിയെ പിന്തുടർന്ന പ്രതി എരഞ്ഞിമങ്ങാട് ഫോറസ്റ്റ് ഓഫീസിന് സമീപം എത്തിയപ്പോൾ ബലം പ്രയോഗിച്ച് പെൺകുട്ടിയുടെ ഷോൾ കൊണ്ട് കൈകൾ പിറകിലേക്ക് കെട്ടി തൊട്ടടുത്ത കുറ്റിക്കാട്ടിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ആളുകൾ വരുന്നത് കണ്ട പ്രതി ഓടി ഒളിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതിയുടെ ശരീരഘടനയെക്കുറിച്ചും പ്രായത്തെക്കുറിച്ചും പെൺകുട്ടി നൽകിയ ചില സൂചനകൾ മാത്രമാണ് പോലീസിന് മുന്നിലുണ്ടായിരുന്ന ആകെ തെളിവ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കിയും പ്രദേശത്തെ CCTV പരിശോധിച്ചും സമാന കുറ്റകൃത്യത്തിലുൾപ്പെട്ട പ്രതികളെ കേന്ദ്രീകരിച്ചും പ്രദേശവാസികളെ ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിലുമാണ് പ്രതിയെ കുറിച്ച് സൂചന ലഭിച്ചത്. പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ഇല്ലാതിരുന്നതുകൊണ്ട് പോലീസ് വളരെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ചെറിയ ഒരു കഴുത്തിൽ ഒരു ചെയിൻ ഇട്ടിട്ടുണ്ട് എന്നും ചെറിയ ശരീരത്തിന്റെയും മുഖഭാവത്തിന്റെയും ലക്ഷണങ്ങളും മാത്രമാണ് ഈ പരാതിക്കാരിക്ക് പറയാൻ സാധിച്ചിരുന്നത്. അത് വെച്ച് തുടർച്ചയായി ആ പ്രദേശത്തെ കേന്ദ്രീകരിച്ചും മേഖലയെ കേന്ദ്രീകരിച്ചും 100-ൽ ആളുകളെ വെരിഫൈ ചെയ്ത് അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഒടുവിലാണ് പ്രതിയെ പോലീസിന് വലയിലാക്കാൻ സാധിച്ചത്. പ്രതിയെ പരാതിക്കാരി തിരിച്ചറിയുകയും പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി ആദ്യം നിഷേധിച്ചെങ്കിലും തെളിവുകൾ നിരത്തിയപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈവ് വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ. 18 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ.